പ്രശ്നങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സംസാരിക്കുന്നു. അതായത് ഒരു മിനിറ്റ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എന്താണ് ഈ ഒരുമിച്ചൊരു ഇവിടെ ഒരുമിച്ച് സമരത്തിൻ്റെതല്ല. ഞങ്ങളിവിടെ ജാഥയായിട്ട് യു ഡി എഫിന്റെ പ്രവർത്തകർ വന്നു, പോലീസ് വന്ന് മോശമായ ഇടപെടൽ നടത്തി. ഇവിടെ കുറച്ച് നാളായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില ഗുണ്ടകളെ പോലെ പെരുമാറുന്ന ചില പോലീസുകാരിവിടെ ഉണ്ട്. അവര് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാത്തിടത്തോളം കാലം സമാധാനം ഉണ്ടാകുന്ന പ്രശ്നമേയില്ല. ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സമാധാനം കെടുത്താൻ വന്നാൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കെവിൻ കേസിനൊരു ഡി എസ് പിയുടെ തല ഉരുണ്ട പോയത്, ഇവിടെ അത് വീണ്ടും ആരംഭിക്കും, വീണ്ടും അത് തന്നെ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സമാധാനപരമായ അന്തരീക്ഷം, കോട്ടയം നിവാസികൾ വളരെ സമാധാന ബോധമുള്ളവരാണ്, അവർക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് ഏതെങ്കിലും ഒരു ചൊക്കട നേതാവ് വിളിച്ചു പറയുന്നതനുസരിച്ച് യു ഡി എഫിൻ്റെ ആളുകളെ മർദ്ദിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്താൽ എന്തു വില കൊടുത്തും ഞങ്ങൾ അതിനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. എന്താണ് സംഭവിച്ചത്? ബി ജെ പിയുടെ സമരം തിരുനക്കര മൈതാനത്തിന് വരുന്നത് അത് വേറെ. ബി ജെ പി സമരമായി വന്ന് അവര് പോയല്ലോ, അവര് ജാഥയായിരുന്നു. ആ ജാഥ രണ്ടും കൂടെ ഒരു വശത്ത് പോലീസ് കടത്തി വിടരുതായിരുന്നു, പോലീസാണ് നോക്കേണ്ടിയിരുന്നത്. ഞങ്ങൾ ഇവിടെ വന്നു, ബി ജെ പി ജാഥ നടത്തി, അവർക്ക് വേറൊരു വഴി കൊടുത്ത് അവർ വെക്കോളും. അവരൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ, ഇവിടെ പ്രശ്നം പോലീസാണ് ഉണ്ടാക്കിയത്. സമാധാനപരമായി ജാഥ നടത്തിയ സമാധാനപരമായി യോഗത്തിന് വന്ന ആളുകളെ ഇവിടെ മോശമായ പെരുമാറ്റത്തിലൂടെ അപമാനിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചതാണ് ഞങ്ങളുടെ പ്രശ്നം.